പുരുഷസിൻ്റെ ശോഭയിലേക്കുണരൂ. ചാരിറ്റി തളിരിനെ ഉന്മതന്നുയർത്തിയ സ്ഥാപകതാതനാ പൂക്കനച്ചൻ്റെ ജീവിത തീർത്ഥം കാണൂ. ജീവിത തീർത്ഥം ധന്യൻ ജോൺ അഗസ്റ്റിൻ പൂക്കനച്ചൻ്റെ ഓർമ്മ ദിനത്തിന് ഒരുങ്ങുമ്പോൾ മത്തായിയുടെ സുവിശേഷം 16:3 എന്തുകൊണ്ടാണ് കാലത്തിൻ്റെ അടയാളങ്ങൾ വിവേചിച്ചറിയാനും വ്യാഖ്യാനിക്കാനും നിങ്ങൾക്ക് കഴിയാത്തത് എന്ന ക്രിസ്തുവിൻ്റെ പരിഭവം നിറഞ്ഞ ചോദ്യം ധ്യാന വിഷയമാക്കാനാണ് ആഗ്രഹിക്കുക. ഈ വാക്കുകളെ ഏറെ ചുരുക്കത്തിൽ പ്രതിപാദിച്ചാൽ എന്തുകൊണ്ടാണ് എനിക്കും നിനക്കും ദൈവത്തിൻ്റെ പ്രവാചകനാകാൻ കഴിയാത്തത് എന്ന ചോദ്യം ക്രിസ്തു നമ്മോട് ചോദിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവാചകനാകുക, എങ്ങനെയാണ് ഈ പ്രവാചകൻ്റെ നിയോഗവും ശൈലിയും ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുക എന്ന് സാമുവേൽ പ്രവാചകനെ വിളിക്കുന്ന അനുഭവം പങ്കുവെച്ചുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏലിയുടെ സന്നിധിയിൽ ഉറങ്ങുന്ന സാമുവേലിനെ ദൈവം വിളിക്കുമ്പോൾ ദാസനിത ശ്രവിക്കുന്നു, കർത്താവെ അരുളി ചെയ്താലും എന്ന് മറുപടി പറയണം എന്നാണ് വയോധികനായ ഏലി സാമുവേലിനെ ഉപദേശിക്കുക. സാമുവേൽ അതേ വാക്കുകളിൽ തന്നെ മറുപടി പറഞ്ഞാണ് പ്രവാചകനാകാനുള്ള ദൈവത്തിൻ്റെ വിളി സ്വീകരിക്കുക. തുടർന്നുള്ള വചനത്തിൽ മനോഹരമായി സാമുവേലിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നു: സാമുവേൽ വളർന്നു, ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ വാക്കുകളിൽ ഒന്നുപോലും വ്യർത്ഥമാകാൻ ദൈവം അനുവദിച്ചില്ല, അവൻ ദൈവത്തിൻ്റെ പ്രവാചകനായി തീർന്നു. കാലത്തിൻ്റെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്ന ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ നമ്മെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നത് നിരന്തരമായി ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്ന പ്രവാചകരായി മാറുക, ദൈവത്തിൻ്റെ പ്രവാചകരായി മാറുക എന്നതാണ്. സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ ആവശ്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് കടന്നു ചെല്ലാൻ എനിക്കും നിങ്ങൾക്കും കഴിയുക. പലപ്പോഴും സമൂഹത്തിൻ്റെ ആക്രോശങ്ങൾക്കും ആശയങ്ങൾക്കും മുൻപിൽ ദൈവത്തിൻ്റെ സ്വരത്തെ മറന്നുപോകാൻ നമുക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് സുവിശേഷത്തിൽ ഈശോ നമുക്ക് നൽകുന്നുണ്ട്. പാപിനിയായ സ്ത്രീയെ കല്ലെറിയണമെന്ന് സമൂഹം മുഴുവൻ ആക്രോശിക്കുമ്പോൾ അല്പനേരം നീണ്ട ആഴമേറിയ ആ നിശബ്ദതയ്ക്ക് ശേഷം ശിരസുയർത്തി ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചാൽ എന്നതുപോലെ ക്രിസ്തു ആ സമൂഹത്തോട് ഇപ്രകാരം പറഞ്ഞു: പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. സ്നേഹമുള്ളവരെ, കാലത്തിൻ്റെ അടയാളങ്ങൾ വേർതിരിച്ചറിയാനും വ്യാഖ്യാനിക്കാനും കഴിയുന്ന ദൈവത്തിൻ്റെ പ്രവാചകരായി മാറാൻ നമുക്ക് കൃപ ലഭിക്കട്ടെ എന്ന് ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം. സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ ആശയ ഗതിവിഗതികളിൽ സ്വയം നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തിൻ്റെ സ്വരം കേട്ട് അതിനോട് പ്രതികരിക്കാനും പ്രതിപ്രവർത്തിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം. Ah.